ചോദ്യം എത്ര ദിവസമാണ് നിഫാസ് പ്രസവരക്തം അത് അതിന് നാപ്പത് ദിവസമാണോ എത്ര ദിവസമാണ് എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള ഉത്തരം അത് ഓരോ സ്ത്രീകൾക്കും വ്യത്യസ്തമായിരിക്കും ചില സ്ത്രീകൾക്ക് നാൽപ്പത് ദിവസമാകാം ചില സ്ത്രീകൾക്ക് ഒരു മാസം മാത്രം മതിയാകും ചില സ്ത്രീകൾക്ക് ഇരുപത് ദിവസം മതിയാകും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസം നിർണിതമായൊരു ദിവസം ആയിക്കൊള്ളണം എന്നില്ല ഒരു ഹദീസിൽ നമുക്ക് കാണാം റലിഅള്ളാഹുഅനഹ കാലത്ത് ഉമ്മുസലമാ റലി അള്ളാഹു താലാഅനഹ പറയാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്ത്രീകള് പ്രസവരക്തം നിഫാസ് ആ അത്തരം സംഭവത്തില് നാപ്പത് രാവും പകലുമാണ് കഴിച്ചുകൂട്ടാറുണ്ടായിരുന്നത് ഇത് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ മുന്നൂറ്റി പതിനൊന്ന് ഇമാം തിർമിതി അദ്ദേഹത്തിന്റെ സുനില് നൂറ്റി മുപ്പത്തി ഒൻപത് ഇമാനുമാജ അദ്ദേഹത്തിന്റെ സുനില് അറുന്നൂറ്റി നാപ്പത്തി എട്ട് വചനങ്ങളായി ഉദ്ധരിക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ഒരു സംഭവം പറയാണ് ഉമ്മുസലമാർന്നു പറയാണ് നബിയല്ല അപ്പോ മൊത്തത്തിൽ നാൽപ്പത് ദിവസമായിരിക്കും അധിക സ്ത്രീകൾക്കും എന്നെ ഇതിൽ നിന്ന് കിട്ടുകയുള്ളു എന്ന് നമ്മൾ മനസ്സിലാക്കുക സത്യത്തില് പണ്ഡിതന്മാര് പറയുന്നത് അർബ അതായത് പരമാവധി പോയി കഴിഞ്ഞാൽ നാപ്പത് ദിവസമായിരിക്കും ഉണ്ടാകുക എന്നാണ് ഒരുപാട് പണ്ഡിതന്മാര് പറയുന്നത് പ്രത്യേകിച്ച് ബദായുസനായ് എന്ന് പറയുന്ന ഇമാം ഖാസാനിയുടെ ഗ്രന്ഥത്തിലും ഒക്കെ പറയുന്നത് അത് തന്നെയാണ് ഇമാം ഇബനു അബ്ദുൽ ബർ ഇബനു അബ്ദുൽ ബർ പറയുന്ന കാര്യവും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നതും എങ്ങനെ നാൽപ്പത് ദിവസം എന്ന് പറയുന്നത് ദുർബലമാണെന്നാണ് അങ്ങനെ ഒരു ദിവസം ഭൂരിപക്ഷം സ്ത്രീകൾക്കും നാപ്പത് ദിവസം വരെ ആകും പക്ഷെ എല്ലാ സ്ത്രീകൾക്കും നാൽപ്പത് ദിവസം വരെ ഈ നിഫാസ് ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെ നിർണിതമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുർബലമാണെന്നാ അദ്ദേഹം പറയുന്നുണ്ട് അ തഹദീദുൽ ഫുൻ ആ തഹദീ നിർണയി നിർണയിച്ച് നാപ്പത് ദിവസം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യങ്ങള് എന്നുള്ള പരാമർശം ദുർബലമാണെന്നാ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അൽ ഇസ്തിക്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ നമുക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഭൂരിപക്ഷം സ്ത്രീകൾ അല്ലെങ്കിൽ ധാരാളം സ്ത്രീകൾക്ക് നാൽപ്പത് ദിവസമായിരിക്കാം എന്നാൽ ഒട്ടേറെ വനിതകൾക്ക് ഒരു മാസമോ ഇരുപത് ദിവസമോ മുപ്പത്തഞ്ച് ദിവസമോ ഒക്കെ ആയിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ലാഹദ്ലി അഖിൻ നിഫാസ് ഈ നിഫാസ് ഏറ്റവും അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ പ്രസവ രക്തം ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ അതിന് കണക്കില്ലാന്ന് അത് ചിലപ്പോൾ പതിനഞ്ച് ദിവസമായിരിക്കാം ഇരുപതാകാം ഇരുപത്തഞ്ചാകാം എന്നുള്ളതാണ് പിന്നെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഈ നിഫാസിന്റെ കാലഘട്ടത്തിൽ നോമ്പ് നമസ്കാരം നോമ്പ് ഇത് പാടുള്ളതല്ല പക്ഷെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ പ്രസവ രക്തത്തിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ നിഫാസ് കഴിഞ്ഞാൽ അവൾ കുളിച്ച് നമസ്കാരം ആരംഭിക്കണം നോമ്പാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കണം അതുപോലെ തന്നെ ഭാര്യ ഭർതൃബന്ധം ഒക്കെ അനുവദിക്കപ്പെടും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അഹലുൽ അതായത് പണ്ഡിതന്മാര് പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള ആ പണ്ഡിതന്മാര് ഏകോപിച്ചിട്ടുണ്ട് എന്താ ഏകോപിച്ചത് അവർ ഏകകണ്ഠമായി പറഞ്ഞത് അതുപോലെ താപ്യനവം ബാധവും താപീയങ്ങളിൽ പെട്ടവരും അവർക്ക് ശേഷമുള്ളവരുമായിട്ടുള്ള അപ്പൊ സുഹാബികളിലും അവർക്ക് ശേഷമുള്ളവരുമായിട്ടുള്ള പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട് ഈ പ്രസവരക്തമുള്ള സ്ത്രീകൾ നിഫാസുള്ള ഉള്ള സ്ത്രീകൾ തതഉസ്വല നമസ്കാരം ഒഴിവാക്കണം അർബനയോമൻ നാൽപ്പത് ദിവസം ഒരു കാര്യം മനസ്സിലാക്കുക ഇല്ല എന്നാൽ അവര് അതിനു മുമ്പ് ശ്രുദ്ധി ആയത് ശ്രുദ്ധിയായി കണ്ടാലോ അൻ ആ നാൽപ്പത് ദിവസത്തിന് മുമ്പേ ശുദ്ധിയായി കണ്ടാൽ ഫ ഇന്ന തകർത്ത സിലുവ തുസല്ലി അവള് കുളിക്കുകയും അതായത് വലിയ അശുദ്ധിന്നുള്ള നീയത്തോടുകൂടെ കുളിക്കുക കുളിച്ചിട്ട് തുസല്ലി നമസ്കാരം ആരംഭിക്കണം ഇനി നോമ്പിന്റെ കാലാണെങ്കിൽ നോമ്പും നോമ്പും അനുഷ്ഠിക്കണം ഇതാണ് ഇമാം തിർമദി റഹ്മുല്ല പറയുന്നത് മഹാനായി മാം ഖാസാനി പറയുകയുണ്ടായി അതായത് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിന്റെ തോതൊക്കെ ഉണ്ടല്ലോ ഇത്ര ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാപ്പത് തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള ദിവസത്തെ നിർണയിച്ചിട്ടുള്ള ആ ഒരു പരാമർശങ്ങൾ അത് ഫഅല്ലഹു ഖൈർ മുഖദ്ദർ അങ്ങനെ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല ഋസൂലും പറഞ്ഞിട്ടില്ല ഇരുപത്തി പ്രസവം കഴിഞ്ഞ് ഇരുപത്തൊന്നാമത്തെ ദിവസമായി അല്ലെങ്കിൽ നാൽപ്പതാമത്തെ ദിവസമായി എന്ന് പറയുന്ന ആ രീതി അങ്ങനെ ഷറീനില് അങ്ങനെ നിർണയിച്ചിട്ടില്ല ആ നിർണ്ണയിച്ചിട്ടില്ല എന്നുള്ള വിഷയം ബിൽ അഖിലാഫതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഏകകണ്ഠമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവ രക്തം എപ്പോഴാണോ നിൽക്കുന്നത് അത് ഇരുപതാമത്തെ ദിവസം നിന്നാൽ അന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് നമസ്കാരം ആരംഭിക്കണം അതല്ല മുപ്പത്തഞ്ചിനോ മറ്റോ ആണ് എങ്കിൽ അന്ന് കുളിച്ച് ശുദ്ധിയാവണം നമസ്കാരം ആരംഭിക്കണം ഇനി നാൽപ്പതിനാണ് പൊതുവെ അധികം ആളുകൾ നാൽപ്പത് നാപ്പത് എന്ന് പറയാറുണ്ട് നാപ്പത് വരെ ഒരു ദിവ സ്ത്രീക്ക് ഇങ്ങനെ പ്രസവരണ്ട് നാപ്പതാമത്തെ ദിവസമാണ് ശുദ്ധിയായതെങ്കിൽ അന്ന് കുളിച്ച് വൃത്തിയായി നമസ്കാരം ആരംഭിക്കണം ഇവിടെ ഒരു വലിയ തെറ്റായ സംഭവം എന്ന് പറഞ്ഞാല് ഇരുപത്തിയഞ്ചിനോ മുപ്പതിനോ ഒക്കെ ശുദ്ധിയായ ഒരു സ്ത്രീ കുളിച്ച് നമസ്കരിക്കാതെ കുളിക്കുന്നുണ്ടാകാം പക്ഷേ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുന്നു എന്നുള്ള നെയ്യത്തോടുകൂടി കുളിക്കാതെ നമസ്കാരം ആരംഭിക്കാതെ നാൽപ്പത് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒൻപത് ദിവസവും പത്ത് ദിവസമൊക്കെ അള്ളാഹു തലം നിർബന്ധമാക്കി നമസ്കാരം ഒഴിവാക്കുന്ന സ സഹോദരിമാരുണ്ട് ഗുരുതരമായ തെറ്റാണത് മഹാ തെറ്റാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴാണോ ശുദ്ധിയാകുന്നത് അപ്പോൾ നമസ്കാരം ആരംഭിക്കുക നോമ്പ് പിടിക്കാനുണ്ടെങ്കിൽ ആ നോമ്പ് പിടിക്കുക അതാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ